നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഷോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനും ഒരു മൂഡ് വേണം അല്ലേ ദോസേ? മൊത്തത്തിൽ ഒരു ഒരു മങ്ങിയ കാലാവസ്ഥയായിരുന്നു ജീവിതം, അങ്ങനെ അങ്ങനെ ഇരിക്കുവായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നു കേട്ടോ കേട്ടോ. ഈ കൊത്തു പൊറോട്ട വേണം, കുത്തു പൊറോട്ടാണ്. നമ്മളിതിപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നൊക്കെ പോക്കുള്ളൂ, അല്ലാണ്ട് നമ്മുടെ സാമ്പത്തികം നമ്മൾ അനുവദിക്കില്ല. എപ്പോഴും ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ നടക്കുമല്ലോ പണി. ഹലോ ഗൈസ്, ഇസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പം കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കേട്ടോ. കുറേ ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ച എടുത്തായി വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. ഇപ്പം എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ എടുക്കാത്തത്, ഇപ്പം കാണുന്നില്ലല്ലോ, എന്താ എപ്പോഴാണ് വീഡിയോ ഇടുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്, ഓരോരോ പ്രശ്നങ്ങളായിരുന്നു, അസുഖങ്ങളായിരുന്നു, പിള്ളേർക്ക് സുഖമില്ലായിരുന്നു, ഉണ്ടൂസിന് സുഖമില്ലായിരുന്നു, എനിക്കും സുഖമില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു മൂഡില്ല. നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഷോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനും ഒരു മൂഡ് വേണം അല്ലേ ദിവസേ? മൊത്തത്തിലൊരു ഒരു മങ്ങിയ കാലാവസ്ഥയായിരുന്നു ജീവിതം, അങ്ങനെ അങ്ങനെ ഇരിക്കുവായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നമ്മളെല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വീഡിയോ ഇല്ലാണ്ടാകുമ്പോഴേക്കും എല്ലാവർക്കും ഒരുപാട് പേർക്ക് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് കണ്ടൻറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതല്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇന്നും വീഡിയോ നാളെ തൊട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, എന്തായാലും കണ്ടൻറ്റ് വെച്ചിട്ട്. അപ്പം അസുഖങ്ങളൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഒന്നും വെച്ച് വീഡിയോ ചെയ്യാം. ഞങ്ങൾ ചായ കുടിക്കും കേട്ടോ. ദിവസം കഴിയാം. വലിയൊരു പഴംപൊരി, രതീഷ് എണീക്കൂ രതീഷ്, വലിയൊരു പഴംപൊരിയൊക്കെ വെച്ചിട്ട് ഉണ്ടൂസിരിക്കുന്ന കേട്ടോ. പിന്നെ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടൂസിന് ഏകദേശം ഒരു 7 മാസമായി അല്ലേ ദിവസേ? ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന വയറൊക്കെ ചുമ്മാ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 7 മാസം ആകാനായി കേട്ടോ. 19-ാം തീയതി ആകുമ്പോൾ ഉണ്ടൂസിന് 7 മാസമാവും. അങ്ങനെ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കൂട്ടലും അല്ലേ, 7-ാം മാസത്തെ കൂട്ടലും പരിപാടിയും സംഭവങ്ങളും അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം, അതായത് തക്കടൂരിൻ്റെയും പുന്നരയുടെയും പ്രസവം ഉണ്ടൂസിൻ്റെ വീട്ടിലാണ്, അതായത് റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ എരുമേലി, അവിടെ വെച്ചിട്ടായി, റാന്നി വെച്ചിട്ടായിരുന്നു, പത്തനംതിട്ടയിൽ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ എവിടെയും വിടുന്നില്ല, ഉണ്ടൂസിനെ ഇവിടെ തന്നെ പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ അങ്ങോട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ തക്കടും പുന്നരയും കൂടെ ഉള്ളതുകൊണ്ട് തക്കടും പുന്നര ദാണ്ട് അവിടെ കയറി ഇരുന്നിട്ട് അപ്പോൾ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങളെ കാണാൻ ആൾക്കാരിക്കുന്നു, ഇങ്ങോട്ട് വാ, സാൻഡ്വിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്രാവശ്യം പ്രസവം പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ നേഴ്സ് ഡോക്ടർ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും. പിന്നെ ഒന്ന് ഞങ്ങൾ പോയായിരുന്നു, നമ്മുടെ നിപ്പ വന്ന ഹോസ്പിറ്റലിൽ നിന്ന് പോയായിരുന്നു, കല്ലോട് പേരാമ്പ്ര. പക്ഷെ അവിടെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതികളൊന്നും അറിയത്തില്ല. ഇത്ര ഈ ഇപ്രാവശ്യത്തെ പോക്കം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിക്ക് തിരിയുള്ളൂ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് മൊത്തത്തിലൊരു പിടി കിട്ടാത്ത രീതിയാണ്. പിന്നെ എൻ്റെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ പണീൻ്റെ തിരക്കായിരുന്നു, ഭയങ്കര മഴയായിരുന്നു, ഫുള്ള് മണി പ്രോബ്ലംസൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മൊത്തത്തിലൊരു ടെൻഷനും ഒരു വീഡിയോ നമ്മൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിന് മനസ്സിനൊരു സുഖം വേണം. മനസ്സിന് സുഖം കൊണ്ടുവരാൻ നമുക്ക് എന്തും വാതുറന്ന് വർത്തമാനം പറയാനും ഞങ്ങളിപ്പോൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ ഷോർട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പിന്നെയും കുഴപ്പമില്ല, ഈ ഷോർട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എനർജറ്റിക് ആയിരിക്കണം ഈ സമയത്ത്. ഇപ്പോൾ ഇപ്പം 3-5 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഷോർട്സൊന്നും ചെയ്യാനാവുന്നില്ല. നമ്മുടെ റീച്ചൊക്കെ അങ്ങ് മേലെ നിന്ന് താഴെ എത്തി. ഞങ്ങൾ 300,000-400,000 ഷോർട്സിന് വ്യൂ ഉള്ളതൊക്കെ ഞങ്ങളുടെ ഷോർട്സിന് വെറും 800-900 എന്നുള്ളത്. നമ്മുടെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ ദിവസേ? ഇപ്പോൾ സാധാരണ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലുള്ള വ്യൂ എങ്ങനെയുണ്ട്, ആ ഒരു വ്യൂവിൻ്റെ രീതിയിൽ ഇപ്പം ഞങ്ങളുടെ വ്യൂ ഒക്കെ നിൽപ്പുണ്ട്. പക്ഷേ അതൊന്നും മാറ്റാൻ വലിയ പണിയൊന്നുമില്ല, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഞങ്ങളുടെ വ്യൂ ഒക്കെ തിരിച്ചു വരും അല്ലേ ദിവസേ? അപ്പോൾ ആത്മവിശ്വാസം, ഈ കാര്യത്തിൽ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാളെ ഞങ്ങൾ അടിപൊളി വീട്, ഞങ്ങൾ ഇന്ന് ഒരു നൈറ്റ് ട്രിപ്പ് പോകുന്നുണ്ട്, കൊതുക് കേട്ടോ ഭയങ്കര. ഇപ്പോൾ ഒരു നൈറ്റ് ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി എന്തെങ്കിലും ഫുഡ് കഴിക്കാം അല്ലേ ദിവസേ? പോകുന്നത് നമ്മുടെ സ്ഥിരം പ്ലേസ് തന്നെയാണ്, അതുകൊണ്ട് പോകുന്ന വീഡിയോസൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല അല്ലേ. സ്ഥിരം പ്ലേസിൽ, അതായത് നമ്മുടെ ചുരത്തിലോട്ടാണ് പോകുന്നത്, വയനാട് ചുരത്തിൽ. അപ്പോൾ നമ്മൾ ഹിൽബറ എന്ന് പറഞ്ഞ നമ്മുടെ തോണി പോലെയുള്ള ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ തന്നെയാണ്. നല്ല തണുപ്പും മഞ്ഞിപ്പം, നല്ല
മഴ ഇന്നിപ്പോൾ മഴയൊക്കെ മാറി നിൽപ്പുണ്ട്. നല്ല കാലാവസ്ഥ, അതുകൊണ്ട് നല്ല മഞ്ഞും തണുപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. മഴയൊന്നും ഇല്ല, ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഉണ്ട് സേ, നീ എന്നെ ഒന്നും പറയാത്ത കുണ്ടൂസിന് എപ്പോഴും ഇപ്പം ഭയങ്കര ക്ഷീണവും അതിങ്ങനെ ഉറങ്ങി ഉറങ്ങി പോകുന്നത്. പ്രഷർ ഇവിടെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കുറയുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ട വരുമോ എന്ന് അറിയത്തില്ല അല്ലേ കുണ്ടൂസേ. നിങ്ങൾ ഇവിടെ നിന്നൊക്കെ കാണിക്കും മെഡിക്കൽ കോളേജ് ആകേണ്ടി വരുമെന്ന് അറിയത്തില്ല. നമ്മളെ വിഷയത്തിൽ നിന്ന് പിന്നെ പിന്നെ മാറി മാറി പോകും. അപ്പം നമ്മൾ ഇന്ന് ചുരത്തിലോട്ട് പോകുന്നുണ്ട്. ചുരത്തിൽ പോയിട്ട് അവിടെ ഞാനൊന്നും പറയാം, അവള് വേറെ പറയും. പ്രഷർ കൂടുതലല്ല അവളെ കുറയുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വെറൈറ്റി ഒരു ഫുഡ് അല്ലേ. നമ്മൾ ചുരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പോയിട്ട് ഓരോന്ന് ഓരോന്ന് പരീക്ഷിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നാടി കൊത്തു പൊറോട്ട അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് കൊത്തു പൊറോട്ട കഴിച്ചാൽ കൊത്തു പൊറോട്ട കഴിച്ചായിട്ട് ഉണ്ടൂസ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഇവിടെ വന്നിട്ട്, ചേട്ടോ ഈ കൊത്തു പൊറോട്ട വേണം കൊത്തു പൊറോട്ട വേണം. നമ്മളിതിപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നൊക്കെ പോക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ സാമ്പത്തികം നമ്മൾ അനുവദിക്കില്ല. എപ്പോഴും അങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ നടക്കുമല്ലോ, പണി തിരക്കും പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇന്ന് അതുപോലെ എന്തെങ്കിലും വെറൈറ്റി എന്നാന്ന് അവിടെ ചെന്നാൽ അവിടെ നമ്മൾ ചോദിക്കുന്നത് വെറൈറ്റി ആയിട്ട് എന്നാ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ വെറൈറ്റി ഫുഡ് എന്തെങ്കിലും മേടിക്കണം. കുന്തലേൻ്റെ കയ്യിൽ അപ്പാപ്പം തീർന്നേ, എന്നാലും അവിടെ നല്ല വന്ന് നോക്കിയതാ. അല്ല പൊന്നു, ചായ കുന്നുവിന് അവിടെ ഊറ്റി വെക്കും, നീ ഇച്ചിരി എടുത്തു കൊടുക്കാവോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പോവാം. നമ്മളിന്ന് വീഡിയോ വന്നതിൻ്റെ കാര്യം തന്നെ അതാണ്. അപ്പം ഇനി ഇന്ന് തൊട്ട് ഞങ്ങൾ വീഡിയോ കറക്റ്റ് ചെയ്യും കേട്ടോ. ഇന്ന് തൊട്ട് നമ്മളൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിരുന്നു, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പുനരതാണ് പുനരക്കൊന്നും സുഖമില്ലായിരുന്നു, ഭയങ്കര എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളും പണി എല്ലാം മൊത്തത്തിലൊരു മൂടില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കണ്ടിരുന്നത്, വേറൊന്നുമല്ല. തക്കട് താണ്ട് അവിടെ കൊത്തി വന്ന് ടി വി കാണാം കേട്ടോ. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ റീച്ചൊക്കെ പോയി, ഞങ്ങൾ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ റീച്ച് വരുള്ളൂ. പരമാവധി വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങണം, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തോ. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ. വേണം എന്നാ ഉന്നരെ, പഴംപൊരി വേണോ? പഴംപൊരി വേണോ? ഷോ ഇതാ അവിടെ ഇരിക്കുന്നു പുന്നരക്ക് പഴംപൊരി എന്നാ. അപ്പോൾ ആദ്യം മുറിച്ചെടുക്കും കളയി. മറ്റേ വീണു പോവും, വീണു പോവും. ആ ഉണ്ട്, എൻ്റെ തക്കുടുകുട്ടന് വന്നു കേട്ടോ. തക്കുടുകുട്ടൻ അണ്ണാക്കിൽ എന്തോ പുള്ളായിട്ട് ഇരിക്കണ്ടല്ലോ. എന്തോ തക്കുട്, കുത്തി കയറ്റി വെച്ചു കൊടുത്താ ആണോ? അത് മുറിച്ചേ, എൻ്റെ തക്കുടിനും പകുതി കൊടുത്തേ. അമ്മമ്മി നീ മുറിച്ചു കൊടുക്കടി. ഞാനിപ്പം നോക്കുമ്പോൾ കുണ്ടൂസ് പറഞ്ഞു പാല് വേണമെന്നും, പാലിന്ന് വൈകുന്നേരം ഞാൻ താഴോട്ട് പോകാത്തോണ്ട് മേടിച്ചില്ല. എല്ലാം ഞാനും പപ്പായോട് വൈകുന്നേരം ഞാൻ താഴോട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇപ്പം പോയിട്ട് പാലും കുറച്ച് സാൻഡ്വിച്ചും കുറച്ച് പഴംപൊരിയും മേടിച്ചോണ്ട് വന്നു. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായക്ക്. പിന്നെ ആ എന്നാ പൊന്നു കഴിക്കേ, പഴംപൊരി തന്നു. ഇപ്പം വൈകുന്നേരം എല്ലാ ദിവസവും ഞാനും പപ്പയും താഴോട്ട് പോകണം, എന്തെങ്കിലുമൊക്കെ കടി ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരലുണ്ടായിരുന്നല്ലോ ഡോസേ. ഇന്ന് താഴോട്ട് പോകാത്തതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഉണ്ടൂസ് ഞാൻ കുറച്ച് ഷീറ്റ് അടിക്കണ്ട, റബ്ബർ ഷീറ്റ് അടിക്കണം. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉണ്ടൂസിനോട് പറഞ്ഞു, ആ ചേട്ടായി പോയി മേടിച്ചുകൊണ്ട് വാ ചേട്ടായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചായ കുടിക്കുകയാണ്. ഈ ഗ്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഉണ്ടൂസേ. പുന്നരക്ക് പുന്നരക്ക് മറ്റേ നേഴ്സറിന്ന് ഓണാകാശമല്ലേ അല്ലേ പുന്നരെ. പുന്നരക്ക് ഓണാകാശത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാ കേട്ടോ ഗ്ലാസ്. അല്ലേടി എന്നാത്തിനായിരുന്നു, എന്നാത്തിനാ പുന്നറ പറ വേലൂണി ചവിട്ടി പൊട്ടിക്കലിന് ഫസ്റ്റ് കിട്ടിയാണ് ക്ലാസ് ആയത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ അത്രക്കേ ഉള്ളൂ. അപ്പൊ ഇന്ന് വൈകുന്നേരം അടിപൊളി ആയിട്ട് വീഡിയോ ചെയ്ത് നല്ല അടിപൊളി കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരും. ഞങ്ങളുടെ ഒരു വെറൈറ്റി ഫുഡായിട്ട് വരും കേട്ടോ. അപ്പൊ എന്തായാലും ബൈ.